ഹലോ എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന ജസ്റ്റ് ക്രിയേറ്റീവ് മോഡിൽ ചുമ്മാ വീടൊക്കെ പണിത് നടക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമ്മൾ കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മൾ ഇനി മുതൽ എന്താണ് ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതെ, ഇത് സർവൈവൽ മോഡാട്ടോ. സർവൈവൽ മോഡ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കളിക്കാനായിട്ട് പഠിക്കണം. കാരണം ക്രിയേറ്റീവിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും വിരൽ തുമ്പിൽ കിട്ടും, എന്തായിട്ടാണെങ്കിലും അതെ. പക്ഷേ കാര്യം നമുക്ക് വീടൊക്കെ പണിത് കളിക്കാൻ നല്ല രസമാണ്, എങ്കിലും ആ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യണേ, സർവൈവൽ തന്നെ കളിക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഗും ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സർവൈവൽ മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു സ്ഥലത്താണ് നമ്മൾ സർവൈവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതല്ലാതെ ഇനി ക്രിയേറ്റീവിൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അതെന്താ പറയുക, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക ഏതിലാണ്, ആ ഒരു ക്രിയേറ്റീവ് വേൾഡിൽ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇനി മുതൽ എല്ലാ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി തന്നെ നമുക്ക് രാവിലത്തെ ഷെഡ്യൂൾ ഇനി മുതൽ മൈൻക്രാഫ്റ്റ് ആയിരിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ അടിപൊളി സർവൈവൽ എപ്പിസോഡുകളായിരിക്കും. നമുക്ക് വീടുണ്ടാക്കാനായിട്ട് ഒന്നുമില്ല, എന്തായാലും ഇവിടെ കുറേ വുഡ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് വെട്ടി എടുക്കാം. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ അത്യാവശ്യം ചെറിയ ചെറിയ ബേസിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഏകദേശം ഇത്ര നാൾ കളിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പഠിച്ചിട്ടുണ്ട്. വേറെ നല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനും പിന്നെ അത്യാവശ്യം ചെറിയ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ പഠിച്ചു. പിന്നെ എന്താണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, കാരണം ഇത് എന്താ പറയുക, നമ്മുടെ ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ നല്ല ഫീഡ്ബാക്ക്സ് ഷെയർ ചെയ്യാം, നല്ല നല്ല അഡ്വൈസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടിയാണ് ഇനി മുതൽ ഈ ഒരു സർവൈവൽ മോഡ് കളിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നല്ലൊരു വീടൊക്കെ പണിയണം, പിന്നെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, നമുക്ക് വീട് എവിടെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈഡ് നമുക്ക് വീട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് പ്ലാൻ ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ആ ഒരു വെള്ളം കണ്ടില്ല, അപ്പോൾ നമുക്ക് വീറ്റ് ഫാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് വെള്ളം വേണമല്ലോ. അപ്പോൾ അങ്ങോട്ട് ദൂരേക്കൊന്നും പോകാനായിട്ട് നിൽക്കണില്ല, ഈ ഡേർട്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് സെറ്റാക്കാം. തൊട്ടടുത്ത് തന്നെ ആ ഒരു വീറ്റ് ഫാം സെറ്റ് ചെയ്യാനുള്ള ഭാഗത്തിന്, അതായത് ഒരു കുളത്തിൻ്റെ കരയിൽ നിൽക്കുക എന്നുള്ള ഓപ്ഷൻ പോലെയാണ് ഞാൻ ഇവിടെ എന്തായാലും സെറ്റ് ചെയ്യുന്നത്. എനിക്കെന്തായാലും ഒരു വീറ്റ് ഫാമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ചെറിയ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, പ്ലാങ്സൊക്കെ കാര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് 21 വുഡാണോ ഉള്ളൂ. വുഡ് കാര്യം കിട്ടും ടൈം ആവുന്നതിന് മുമ്പേ, നൈറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാൻ പറ്റിയ ഒരു ചെറിയ വീട് ഡേർട്ട് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഡേർട്ട് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒരു നല്ല വീട്. കുറേ പേര് നമ്മൾ ആദ്യം കളിച്ച സമയത്ത് ഡേർട്ട് വെച്ചിട്ട് തന്നെയാണ് വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലൊരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ പ്ലാങ്ക്സ് വെച്ച് വീട് പണിയണം അല്ലെങ്കിൽ വുഡ് വെച്ച് വീട് പണിയണം എങ്കിലാണ് ഒരു രസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ ചെയ്യാം, പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒറ്റ എലമെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് ഒരു തട്ടിക്കൂട്ടി ഒരു വീട് ചെറുതെന്ന് പണിയാനാണ് പ്ലാനിങ്. കാരണം മോപ്സൊക്കെ വരാണെന്നുണ്ടെങ്കിലും നമുക്ക് പണി കിട്ടരുതല്ലോ, അതുകൊണ്ട് ഡയറക്റ്റ് മാക്സിമം നമുക്ക് കളക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതെന്തായാലും നമുക്ക് ഇതെല്ലാം ഓക്കെ ഡയറക്റ്റ് കളക്ട് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഫുൾ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം, ഇവിടുന്ന് കളക്ട് ചെയ്യണം, എല്ലാ ഡയറക്റ്റും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, ഡയറക്റ്റ് ഇവിടെയുള്ള പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, അപ്പുറത്തുള്ളതും എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഫുൾ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സംഭവം സെലക്ട് ചെയ്യാനായിട്ട് പോവാം. ഡയറക്റ്റ് ഇപ്പോൾ 60 61 സംതിങ് 60-ന് മേളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡും ഒരു 23 എണ്ണമുണ്ട്, 4 വീറ്റിൻ്റെ എന്താണ് എന്തോ സീഡ് ഉണ്ട്, പിന്നെ ഒരു ആപ്പിൾ ഉണ്ട്, 2 സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് ഉണ്ടെങ്കിലല്ലേ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് നമുക്ക് സെറ്റാക്കണം, അത് നമുക്ക് റെഡിയാക്കാം. ഇതൊന്ന് പ്ലെയിൻ ഒന്ന് ആക്കി എടുക്കട്ടെ. എന്നിട്ട് ഇവിടെ ആ ഒരു ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് സെറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യണത്. ആദ്യമേ തന്നെ ഈ വെള്ളത്തിൻ്റെ അത് കളയണില്ല, നമുക്ക് വെള്ളം ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് പറയുന്ന പോലെ നമുക്ക് ഗെയിമിലും വെള്ളം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഡേർട്ടൊക്കെ പൊട്ടിച്ച് നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് റെഡിയാക്കി പോട്ടെ. ഇവിടെ ഇനി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡേർട്ട് വെച്ച് ഫുള്ളാക്കി എടുക്കണം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് എല്ലാം ഡേർട്ട് വെച്ചൊന്ന് സെറ്റാക്കാണ്ട് വീട് പോലെ ചെറിയൊരു ബേസ് ഇത് സെറ്റാക്കി എടുക്കുകയാണ്. ഡേർട്ട് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിലൊരു വീട് റെഡിയാക്കാം വരും ദിവസങ്ങളിൽ. അപ്പോഴേക്കും ബാക്കിയുള്ള എലമെൻറ്റ്സൊക്കെ നമുക്ക് മൈൻ ചെയ്ത് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ആദ്യം ട്രൈ ചെയ്തപ്പോഴും അധികം മൈൻ ചെയ്യാനൊന്നും നിന്നില്ല, മേളിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ വച്ചിട്ടാണ് നമ്മൾ
വീട് പണിയാനൊക്കെ നടന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, നമ്മൾ നല്ലോണം മൈൻ ചെയ്യാൻ തന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാണ്. കുറേ ഗോൾഡൊക്കെ കിട്ടുമെന്നോ അതല്ല ഡയമണ്ടൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് പാതാളം വരെയൊക്കെ കരണ്ടി എന്താ പറയുക തുരന്നു പോവാം, പാതാള കരണ്ടി കൊണ്ട് തുരന്നു പോവാം. എല്ലാം റെഡി ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം, ട്രൈ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മൈൻക്രാഫ്റ്റ് പുലികളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ മൈൻക്രാഫ്റ്റ് അത്യാവശ്യം നല്ലോണം കളിക്കാൻ അറിയാവുന്ന കൂട്ടുകാരൊക്കെ അതിൻ്റെ ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, കാരണം നമ്മളെല്ലാ കമൻസും വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കുക. നമ്മൾ GTA സാൻ ആൻഡ്രിയാസിൽ നിങ്ങൾ കുറേ ചീറ്റ് കോഡ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ട്രൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഫീഡ്ബാക്ക് അറിയിക്കുന്നതിലും. ഓക്കെ, അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റിലും ഓവറായിട്ടുള്ള അഡ്വാൻസ്ഡ് സംഭവങ്ങളൊന്നും പറഞ്ഞു തരാം, കാരണം വേറെ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു തേങ്ങ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന കൂട്ടുകാരാണ്, ജസ്റ്റ് ബേസിക്സ് ഞാൻ പറഞ്ഞു ചെറുതായിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ബ്രോ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇതിലും നല്ല സിമ്പിൾ വേ വേറെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്താണ് മേക്ക് ഓവർ ചെയ്ത് എടുക്കും. പിന്നെ അല്ല, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കുറേ മിഷൻസ് ആണ് ഗൈസ് ഇനി മുതൽ വരാനായിട്ട് ഇരിക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ ക്രീപ്പർ ഫാം അത് ഇതൊന്നും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശമില്ല. നമ്മളെന്താണ് ആദ്യം ഇരുന്നിട്ട് കാല് നീട്ടട്ടെ അല്ലേ, അതല്ലേ നല്ലത്. അല്ലാതെ ആദ്യമേ തന്നെ ഞാൻ ക്രീപ്പർ ഫാം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്ത് കാര്യമുണ്ട്? അതിൻ്റെ മോഡൊക്കെ യൂസ് ചെയ്യണേലും നല്ലത് നമ്മൾ കളിച്ച് 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 പഠിച്ചിട്ട് അതിൻ്റെ ആ ഒരു സെറ്റപ്പിൽ വരും. ഏത് ഞാൻ പറഞ്ഞത് അങ്ങനെ നല്ല ഉള്ള കാര്യമല്ലേ. അത് കാരണം നമ്മൾ അറിയാണ്ട് വലിയ കാര്യത്തിന് ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്രീപ്പർ ഫാം ചെയ്തു അത് ചെയ്തു എന്ന് പറയണേലും വേറെ, നമ്മൾ പഠിച്ച് അതായത് നിങ്ങളുടേതായ ഫീഡ്ബാക്ക് വച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു പോസിറ്റീവ് വൈബ്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്കുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കാണ്ട് അവിടെ ഒരെണ്ണം വച്ചു, ഇവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയും വച്ചു. ഇനി നമുക്ക് ടോപ്പ് ഇത്തിരി കയറ്റിയെടുക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അയ്യോ അതവിടെ വെച്ച് ടോപ്പ് വേണമെങ്കിൽ ഒരു കട്ടയും കൂടി കയറ്റാമെന്ന് തോന്നുന്നു. ഇത്തിരി പൊക്കം ഇരുന്നു കേട്ടോ, നമുക്ക് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഡേർട്ട് വെച്ചിട്ടാണ് പണിയുന്നത്, അതെന്തായാലും അതൊക്കെ പൊട്ടിച്ചു കളയും. നമ്മൾ നല്ല അയ്യോ ഓക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു എലമെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും പണിയുക. പ്ലാങ്ക്സ് വെച്ച് ചെയ്യണമെങ്കിൽ പ്ലാങ്ക്സ് വെച്ച് ചെയ്യാം, വുഡ് വെച്ച് ചെയ്യണം, വുഡിലെ നല്ലൊരു പ്ലാങ്ക്സ് തന്നെയാണ് കേട്ടോ, കുറച്ച് കാണാനും ലുക്ക് അതല്ലേ. നമുക്ക് പ്ലാങ്ക്സ് വെച്ചിട്ട് പണിയാം. ഇപ്പം എൻ്റെ കയ്യിൽ തീരെ വുഡില്ല, 21 വുഡേ ഉള്ളൂ. പിന്നെ ഇത്രയും എന്തായാലും കട്ടകൾ അത് വെച്ച് കിട്ടില്ല. ഞാൻ എന്തായാലും വേഗം ഒന്ന് തട്ടിക്കൂട്ടുകയാണ്. നമ്മുടെ മോബ്സൊക്കെ രാത്രി ആകുമ്പോൾ വരുന്നതിന് മുമ്പേ നമുക്കും എവിടെയെങ്കിലും അയ്യോ ലൈഫ് പോയി, എവിടെയെങ്കിലും ഒന്ന് ഷെൽട്ടർ കയറണ്ടേ, അതിനു വേണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അവിടെ ഫുള്ളാക്കി ഈ സൈഡൊക്കെ ഓക്കെ ആക്കി റെഡി ആക്കുന്നുണ്ട്, അവിടെയും സെറ്റായിട്ടുണ്ട്. ഇനി എവിടെയാണ്, ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ടോപ്പൊന്ന് ആ ഒരു റൂഫ് പോലെ ടോപ്പ് സെറ്റ് ചെയ്യട്ടെ, നമുക്ക് അത് റെഡിയാക്കാം. ടോപ്പിലെ റൂഫ് സെറ്റാക്കണം. ഇവിടെ നിന്ന് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് അവിടെ താഴേക്ക് നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ല, താഴേക്ക് ഇറങ്ങി അയ്യോ പണി കിട്ടി. നമ്മുടെ ഡേർട്ട് തീർന്നിട്ടുണ്ട്, ഇപ്പോൾ ഡേർട്ട് ഇനിയും നമുക്ക് ആവശ്യമാണ്. എന്തോരം ഡേർട്ട് ആവശ്യം എന്ന് പറയാം, പക്ഷേ ഡേർട്ടിന് അങ്ങനെ ക്ഷാമമൊന്നുമില്ല. കുഴിച്ച് ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്ത് പോകാനായിട്ട് ഒരു ഏരിയ എടുക്കാനും പ്ലാനുണ്ട്. ചുമ്മാ എടുക്കുന്നതിലും ഭേദം ഏതെങ്കിലും ഒരു ഏരിയ നമ്മളായിട്ട് മൈൻ ചെയ്ത് പോകുന്നതാണ് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അതാകുമ്പോൾ വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ടല്ലോ, കാര്യം ഇവിടെ അടുത്ത് വേറെ മൗണ്ടും കാര്യങ്ങളൊന്നും കാണില്ല. നമ്മൾ വീടുണ്ടാക്കിയില്ലായിരുന്നു, വലിയൊരു മോഡേൺ ഹൗസൊക്കെ ഉണ്ടാക്കി, അവിടെ തൊട്ടടുത്ത് വലിയൊരു മൗണ്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്താണ് റയറായിട്ടുള്ള ഐറ്റംസ് കിട്ടിയേനെ. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഡേർട്ടും കാര്യങ്ങളും മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമാണ്, നമുക്ക് എന്തായാലും സ്ഥലങ്ങളൊക്കെ റെഡിയാക്കാം. ഓക്കെ, സമയം ഉണ്ടല്ലോ, രാത്രിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇതേ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വീട് ഒന്ന് പക്കാ റെഡിയാക്കി എടുക്കട്ടെ, വീട് സെറ്റാക്കണം, വീട് സെറ്റാക്കാതെ റെഡിയാവില്ല. അവിടെ കണക്ട് ചെയ്യിപ്പിച്ച് കൊടുത്തു, ഇവിടെ ടോപ്പിൽ നമുക്കിനി അത് ഓട്ടോ അടയ്ക്കണമല്ലോ, അത് ഓട്ടോ അടച്ചു, അവിടെ അടച്ചു, ഇനി ടോപ്പിൽ യെസ്. അപ്പോൾ നമ്മൾ ടോപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഓക്ക് വുഡ്, ഓക്ക് പ്ലാങ്ക്സ്, പ്ലാങ്ക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം വയ്ക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഭാഗ്യം. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വയ്ക്കുകയാണ്. വേറെ ഇനിയിപ്പോൾ എന്തുണ്ടാക്കാം, സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്, വേറെ നമുക്കൊന്നും ഉണ്ടാക്കാൻ ഇല്ല.
പ്ലാങ്സ് തന്നെ ഉണ്ടാക്കി നോക്കട്ടെ. ഓക്ക് അല്ല, പ്ലാങ്സ് അവിടെ ഓക്ക് വുഡ് ഉണ്ട്, ഓക്ക് പ്ലാങ്സ് ഉണ്ട്. പ്ലാങ്സ് തന്നെ നമുക്ക് എടുക്കാം, കുറച്ച് പ്ലാങ്സ് ഇരിക്കട്ടെ. സ്റ്റിക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്, പിന്നെ മറ്റേ ഷവൽ കാര്യങ്ങളൊക്കെയാണ്. അത് ഷവൽ ഇപ്പോൾ ഉണ്ടാക്കണ്ട എന്നാണ് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ വുഡൻ ആക്സ് ഉണ്ട്, ആക്സ് ഒരെണ്ണം ഉണ്ടാക്കിയാലോ, കാരണം മരം വെട്ടാനൊക്കെ ആയിട്ട് ആക്സ് എപ്പോഴേലും ആവശ്യം വരില്ലേ. അല്ലെങ്കിൽ പിന്നെ എന്താപ്പോൾ ചെയ്യുക, നമ്മുടെ കയ്യിൽ ഓക്ക് ലോക്ക് കാര്യങ്ങളുണ്ട്, അതെടുത്തിട്ട് പ്ലാങ്സ് വയ്ക്കാമെന്ന് തോന്നുന്നു. ഓക്ക് പ്ലാങ്സ്, ഓ അത് അവിടെ കൊണ്ടുവന്നല്ലോ വെക്കണേ. നമുക്ക് എന്തായാലും ഓക്ക് പ്ലാങ്ക്സ് കുറച്ചുകൂടി ഉണ്ടാക്കട്ടെ, നാലെണ്ണം അഞ്ചെണ്ണം ആയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. അയ്യോ രാത്രി കേട്ടോ സീനായി, ഞാൻ എന്തായാലും ഈ ഒരു ഇത് അടയ്ക്കട്ടെ, കാരണം രാത്രിയായി കഴിഞ്ഞാൽ മോപ്സ് അകത്തേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മേളിൽ എൻ്റെ അമ്മോ ആ നക്ഷത്രമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഓട്ടം അടയ്ക്കാം, എന്തെങ്കിലും സ്പൈഡർ എന്തെങ്കിലുമൊക്കെ കയറിയാലേ ഇത്തിരി സീനാവും. അതുകാരണം അതൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. രാത്രി ദേ പുറത്തേക്ക് നോക്കി എൻ്റെ മോനെ നക്ഷത്രങ്ങളൊക്കെ കണ്ട, എന്ത് രസമാണ് നോക്കി, നല്ല പക്ക വൈബ് ഇത്. എൻ്റെ അമ്മ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ, നല്ല പച്ചപ്പും ആ ഒരു ഇതൊക്കെ എന്ത് രസമാണ്, നല്ല കലക്കനായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ കണ്ട കുറേ സംഭവം, ഇപ്പോൾ വീടിൻ്റെ പണി നമ്മൾ ഏകദേശം ഒരു വാതിൽ വയ്ക്കാനുണ്ട്. വാതിലിപ്പോൾ വയ്ക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് കാരണമാണ്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. സ്റ്റിക്ക് ഉണ്ട്, ഡാർക്ക് വുഡ്, എന്തത് ക്രാഫ്റ്റിംഗ് ടേബിള്. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഒരെണ്ണം വച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്യാമ്പ് ഫയർ ഒരെണ്ണം ഉണ്ടാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്, പക്ഷേ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനും അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ല. അത് നമുക്ക് റെഡിയാക്കാം. നമ്മളപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മൈൻ ചെയ്യാനുള്ള സംഭവങ്ങളും ഈ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് പുറത്തെ ആ ഒരു ഇത് നമുക്കൊരു പോർഷൻ റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു വീടിൻ്റെ ആ ഒരു സെറ്റപ്പ് പോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോർഷൻ എടുക്കണം മൈൻ ചെയ്ത് താഴേക്ക് പോകാനേ. കാരണം നമ്മുടെ കയ്യിൽ ഡേർട്ട് മാത്രം ആയിക്കൊണ്ടിരുന്ന ആകെ ഒരു ഇതല്ലേ, ബാക്കിയുള്ള എലമെൻറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അതെ ഈ ഒരു ഭിത്തി വെച്ച് റെഡിയാക്കി പോട്ടെ. അവിടെ ഫുള്ളാക്കി നമുക്കൊന്ന് തിരിച്ചെടുക്കണം. അത്രയും ഭാഗത്തേക്ക് വേറെ മോപ്സോ കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാനായിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മേളിലുള്ളതൊക്കെ റെഡിയാക്കി, ഇനി താഴേക്ക് നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ മൈൻ ചെയ്ത് തുടങ്ങാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് മൈൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ രാവിലെ ആവാൻ നിൽക്കണില്ല, മൈൻ ചെയ്ത് തുടങ്ങാണ്. വച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മൈൻ ചെയ്ത് നടക്കില്ല, നമുക്ക് ഡയറക്റ്റ് മാത്രം പോരാ. കുറേ കോബിൾ സ്റ്റോണും വേണം, കുറേ കോളൊക്കെ എടുക്കാനുണ്ട്, നമുക്ക് തീ എത്തിക്കണ്ടേ. ഇതിപ്പോൾ എന്തായാലും സർവൈവൽ മോഡാണ്, അപ്പോൾ കോളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പണിപ്പാളും. ഓക്കെ താഴെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കളക്ട് ചെയ്യാം. ഡയറക്റ്റ് പൊട്ടിക്കുമ്പോൾ അതേ താഴേക്ക് ഉണ്ട ആ ഒരു വൈറ്റ് കളറുള്ള സാധനം വരുന്നുണ്ട്. അതെന്തത്, ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്, പുതിയ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ഗ്രാവൽ എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടുണ്ട്, ഗ്രാവൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് കിട്ടണതെന്ന് നോക്കട്ടെ. കുറേ കല്ല് പൊട്ടിക്കാനുണ്ട്, നമ്മൾ ഡേർട്ടും വെച്ചിട്ടാണ് പൊട്ടിക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇട്ടേക്കണ കാരണേ കുറച്ച് ടൂൾസും നമുക്ക് റെഡിയാക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ആ ഒരു വുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത്ര പ്രശ്നമില്ല, വുഡ് ആക്സ് ഷവലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. അയ്യോ ഇതിപ്പോൾ വേറെ പണിയായില്ലോ, നമുക്ക് മേളിലേക്ക് കയറാനായിട്ട് സീനാവുമോ, മേളിലേക്ക് കയറാൻ സീനാവും. അതൊന്നും കൂടി ഒന്ന് നീട്ടി കയറണം അകത്തേക്ക് കയറിയിട്ട്. ഓ അവിടെ ഓക്കെ ഡയറക്റ്റ് വേണ്ടത് കിട്ടുന്നോടെ ആ ഒരു സീനില്ല കേട്ടോ, കവർ ചെയ്ത് തന്നെ നിൽക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ആറെണ്ണം കൂടി ഉള്ളു, മൂന്നെണ്ണം കൂടി വയ്ക്കാം, അഞ്ചെണ്ണം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ അഞ്ച്, ഓക്കെ അതാക്കി. ഓക്കെ ഈ സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് നമുക്ക് താഴേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഇവിടുന്ന് ഓക്കെ അത് പൊട്ടിച്ചു, ഇനി താഴേക്ക് നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പൊട്ടിച്ച് നേരെ ഇറങ്ങാം. ഡേർട്ട് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ. നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വാട്ടർ റിസോഴ്സ് ഇവിടെ അടുത്ത് കണ്ടു, വെള്ളത്തിൻ്റെ അത് കണ്ട കാരണമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മൈൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചത്. വീറ്റ് ഫാമൊക്കെ തുടങ്ങുമ്പോൾ വെള്ളം വേണമല്ലോ, അപ്പോൾ വെള്ളം എന്നൊക്കെ ആയിപ്പോയിട്ടാ, വെള്ളം വേണപ്പോൾ അതിനൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തത്. ഏരിയയിൽ ചെയ്യണതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക്. എന്തായാലും നോക്കാം, കല്ല് പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓ വുഡ് വെച്ച്, വുഡൻ ആക്സ് വെച്ച് ഞാൻ വെട്ടി നോക്കട്ടെ.
ആക്സ് വെച്ച് നട്ടപ്പെട്ടി ആവില്ല കേട്ടോ, നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യണം. ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ കയ്യിലൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും കോബിൾ സ്റ്റോൺ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക്, പക്ഷേ ഇതൊന്നും ഒന്നും കിട്ടണില്ല. പൊട്ടിക്കട്ടെ, ഇതൊക്കെ ചുമ്മാ പൊട്ടിപ്പോണം. ഒരു കാര്യം ചെയ്യാം, അകത്ത് പോയിട്ടേ നമുക്കെന്തെങ്കിലും, അല്ലെങ്കിൽ ഈ സൈഡിൽ എന്തെങ്കിലും പൊട്ടിച്ചാൽ കിട്ടുമോ എന്ന് നോക്കട്ടെ. ടൂൾസ് ഇല്ലാതെ പൊട്ടിക്കുമ്പോൾ ചുമ്മാ കട്ട പൊട്ടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും കാര്യമായിട്ട് കിട്ടണില്ല. അത് പൊട്ടിച്ച് റെഡി ആക്കണം. അത് നമുക്ക് ശരിയാക്കാം. ഇപ്പുറത്തെ ഇനി എന്താക്കും നോക്കാം. കണ്ടോ, രാവിലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, വെട്ടം തെളിഞ്ഞ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഇനി എന്ത് ചെയ്യും, ആ കട്ടയും കൂടി പൊട്ടിച്ച, ഓ രാവിലെ ആയിട്ടുണ്ട്, ആ സൈഡും പൊട്ടിക്കും. ആ അതെ, ഒരു ഗ്രാവൽ പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കല്ല്, ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ പേര് സാധാരണ പൊട്ടിക്കുമ്പോൾ കളക്ട് ചെയ്യാൻ കിട്ടില്ല, ഇത് കളക്ട് ചെയ്യാൻ കിട്ടാത്ത കാരണം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും പോയി അകത്ത് പോയിട്ടേ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ടൂൾസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ഏത് ടൂൾ ഇപ്പോൾ ആദ്യം എടുക്കണം? വുഡൻ ആക്സ്, വുഡൻ ഷവല്. ഷവല് ഒരെണ്ണം എടുക്കണോ? വുഡൻ ഷവൽ ഒരെണ്ണം, അല്ലെങ്കിൽ ഓ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അതിന് ഇത് വേണം. പ്ലാങ്ക്സ് വേണം. പ്ലാങ്ക്സ് നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് തോന്നുന്നു. പ്ലാങ്ക്സ് എത്ര എണ്ണം ഉണ്ട്? വുഡ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റില്ലേ? പ്ലാങ്ക്സ് ഞാൻ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്ത് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ പ്ലാങ്ക്സ് കുറച്ച് ഞാൻ ക്രാഫ്റ്റ് എസെറ്റ് ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബോട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടല്ലേ പുളി, നമുക്കത് റെഡിയാക്കാം. കാരണം തൊട്ടടുത്ത് തന്നെ ആ ഒരു ചെറിയ വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ കിടക്കണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് റെഡി ആക്കാം. വേറെ ഇനി ഇവിടെ അത് വെച്ചു. ഇനി എന്താ ചെയ്യുക? ആപ്പിൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആപ്പിൾ തിന്നാനായിട്ട് പറ്റില്ല എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ ഒരു ഫുഡ് ഫുള്ളായ കാരണമെന്ന് തോന്നുന്നു. എന്തായാലും ആപ്പിൾ തിന്നാൻ പറ്റണില്ല, ആ കുഴപ്പമില്ല. പിക്കാക്സ് വെച്ച്, യെസ് അമ്പോ കിട്ടിയില്ലോ. സ്റ്റോൺ ഏജ് നമുക്കൊരു സംഭവം കിട്ടി, അഡ്വാൻസ് മെഡൽ സ്റ്റോൺ ഏജ്. ഇപ്പോൾ കല്ല് പൊട്ടിച്ചപ്പോൾ ഇതേ ഒരു സാധനം കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്കിതുപോലെ തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകാം. അതെന്താ സംഭവം? അതെന്തത്? പിന്നെ നമുക്കൊരു പുതിയ സാധനം കിട്ടി. കോളാണോ? കോളല്ല എന്ന് തോന്നുന്നു. കോള് പോലെയുള്ളൊരു ലുക്കുള്ള സാധനമാണ് കിട്ടിയത്. എന്തായാലും കിട്ടിയ സാധനം നമുക്ക് എടുക്കാം. എടുത്തിട്ടുണ്ട് സൈഡിലുള്ള, നമുക്ക് വൈറ്റ് ആ കളറുള്ള സാധനങ്ങളെ. കോബിൾ സ്റ്റോണും വേണം. കോബിൾ സ്റ്റോണും ഇവിടെ കിട്ടി തുടങ്ങിയിട്ടില്ല. സൈഡ് പൊട്ടിക്കണമല്ലോ. കോബിൾ സ്റ്റോൺ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇതെന്താ സംഭവം നോക്കട്ടെ കേട്ടോ. രണ്ട് കട്ടേ. ഓക്കെ, ഇത് ഗ്രാവലിൻ്റെ സംഭവം തന്നെയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പൊട്ടിച്ചപ്പോൾ ഗ്രാവൽ നമുക്ക് എടുക്കാൻ പറ്റണ്ടായില്ല. അതെനിക്ക് തോന്നുന്നു ടൂൾസ് ഇല്ലാതെ ഇരുന്ന കാരണമാണ് നമുക്ക് കിട്ടാണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏത് പൊട്ടിച്ചാലും നമുക്ക് അത് കളക്ട് ചെയ്യാനുള്ള ഒരു ആ ഒരു കട്ട പോലെ തെറിച്ച് കിട്ടുന്നുണ്ട്. ഇത് കണ്ട, അപ്പോൾ നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഇത് പൊട്ടിച്ച് നമുക്ക് സെറ്റാക്കാം. ഇവിടെ നിന്നും അകത്തേക്ക് കയറി നോക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് എത്തിയിട്ട് നമുക്ക് തിരിയാം. വേറെ ഇവിടെ എന്താ സാധനം കിടക്കുന്നുണ്ട്? ഇത് കോളല്ലേ? അതെ കോളാലോ. എമോനെ കോളടിച്ചു മുത്തേ, കോളടിച്ചു. അതെ കോള് കിട്ടി. ഓക്കെ, കോള് ഇപ്പോൾ രണ്ടെണ്ണം കിട്ടി. ചെക്ക് യുവർ റെസിപ്പി ബുക്ക്, ന്യൂ റെസിപ്പി ആണല്ലോ. കോളാണ് ആ കിട്ടിയത്. പിന്നെയും കോള്, ആഹാ പൊളി. അപ്പോൾ താഴെ നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട് അല്ലേ ഗൈസ്, കരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീ കത്തിക്കാനൊക്കെ നമുക്ക് ഈ ഒരു കോള് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതും പൊട്ടിക്ക്, അവിടെ എന്തേ പിന്നെയും കോള്, ആഹാ പൊളി. അത് എടുത്ത് അത് കളക്ട് ചെയ്തിട്ടില്ല. ആ താഴത്തേയും കൂടി നമുക്ക് പൊട്ടിച്ച, അയ്യോ താഴെയും കൂടി പൊട്ടിച്ച, യെസ് അത് നമ്മൾ കളക്ട് ചെയ്തു. ഇതേ താഴെ കോള് കിട്ടുന്നതെല്ലാം എടുക്കാം. ഓക്കെ, വെറുതെ നോക്കി നിന്നിട്ടും കാര്യമില്ലല്ലോ. കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് എടുത്തിട്ട് പോവാം. ഇവിടെ കുറച്ച് ഡേർട്ട് പൊട്ടിച്ച് കളയാനുണ്ട്. അത് പൊട്ടിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇനി നമുക്ക് ഈ സൈഡും, അത് കോളല്ലേ? അതെ കോളാണ്. കോള് കിട്ടുമ്പോൾ ഒരു സൈസ് പച്ച കളർ സാധനം കിട്ടുന്നുണ്ടല്ലോ, അതെന്തത്? കണ്ടതേ നടുക്കൊരു പച്ച കളർ സംഭവം കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇനി ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് പൊട്ടിക്കാൻ കുറേ സംഭവങ്ങളുണ്ടല്ലോ. എല്ലാം പൊട്ടിച്ച് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ, അല്ലാതെ ഓടി പോകുന്നൊന്നുമില്ല. ഡേർട്ടും അത്യാവശ്യമായിട്ടുണ്ട്, 26 ഡേർട്ടായിട്ടുണ്ട്. 5 ഗ്രാവലാണോ ആയുള്ളൂ? ഗ്രാവലല്ല, അത് വേറെ എന്തോ സാധനമാണ്. കോള് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഓക്കെ, ഇപ്പോൾ 7 ഗ്രാവലേ. 11 വുഡ് ഇരിക്കുന്നുണ്ട്, ഒരാപ്പിൾ ഇരിക്കുന്നുണ്ട്, സ്റ്റിക്ക് ആറിന് ഇരിക്കുന്നുണ്ട്. പിന്നെ അയ്യോ നമ്മുടെ ടൂളിപ്പോൾ തീരും. ഇത് മറ്റേ സംഭവമല്ലേ, നമ്മുടെ ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ടൂള് പൊട്ടി തീർന്നിട്ടുണ്ട്, ആ ഒരു പിക്കാക്സ് തീർന്നിട്ടുണ്ട്. രണ്ടു മൂന്ന് പിക്കാക്സ് ക്രിയേറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് പോവാം. അവിടെ ചെന്ന് ഇനി പൊട്ടിക്കുന്ന സമയത്ത് എന്തായാലും ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ പിക്കാക്സ് കുറച്ച് റെഡിയാക്കിയിടാം. സ്റ്റോൺ പിക്കാക്സ് കിട്ടിയില്ലോ പൊളി, എന്നാൽ സ്റ്റോൺ പിക്കാക്സ് നമുക്ക് രണ്ട് മൂന്നെണ്ണം എടുക്കാം. അത് നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടൂലോ. നമ്മൾ ഇത്ര നേരം വെട്ടിക്കൊണ്ടിരുന്നത് വുഡൻ പിക്കാക്സ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോൺ പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ പൊട്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പം സ്റ്റോൺ പിക്കാക്സ് ആണല്ലോ. ഇനിയിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് ആ ഓക്കെ, ലൈറ്റ് കുറച്ച് വേണം. അപ്പോൾ അത് ഒരു ക്രാഫ്റ്റ് ചെയ്ത് അതില്ല. നെസ്റ്റ് ഉണ്ടാക്കാൻ ചെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അതില്ല. എന്തായാലും ലൈറ്റ് കുറച്ച് ഞാൻ ഫർണസ് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഫർണസ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ. നമുക്കിനി എല്ലാം നമ്മുടെ ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അധികം നോക്കി നിൽക്കണില്ല. ആവശ്യം ഉള്ള സംഭവങ്ങളൊക്കെ വച്ചിട്ട് നമുക്ക് ബാക്കിയത്തെ പരിപാടി വേണം. ഇതിൻ്റെ മുകളിലായിട്ടൊരു ലൈറ്റ് വെക്കട്ടെ. രാത്രിയാകുമ്പോൾ വച്ചിരി പ്രശ്നമായിരിക്കും. ഇവിടെ ഏത് സൈഡിലാക്കിയാ, അവിടെ ഒരെണ്ണം വെച്ചു, ഇപ്പുറം വേണമെങ്കിൽ ഒരെണ്ണം വയ്ക്കാം, അവിടെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് ആവശ്യത്തിന് വെച്ചു, ഫർണസ് വെച്ചില്ല അല്ലേ. ഫർണസ് വയ്ക്കാം. അതിനു മുമ്പ് നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തതിൽ നിന്ന് വയ്ക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. ലൈറ്റായിട്ടുണ്ട്. ഓക്കെ, ഫർണസ് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഫർണസും കൂടി വെച്ചാലോ. ഇനി ഫർണസ് ഉണ്ടാക്കാൻ പറ്റും. കോളുണ്ട്, കോൾ അവിടെയല്ല, താഴെയില്ല കണ്ടേ. കോൾ ഫുൾ അവിടെ വയ്ക്കാം. ഇനി വേറെന്തോ സാധനം കൂടി നമ്മുടെ കോൾ പോലെയുള്ളത് കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇനി താഴെ പോയി നമ്മുടെ പൊട്ടിക്കൽ തുടങ്ങാം. സ്റ്റോൺ പിക്കാക്സ് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോൺ പിക്കാക്സ് ഒക്കെ വെച്ച് കണ്ട സ്പീഡ് കൂടി പോളി. ഇത്ര നേരം നമ്മൾ ഉള്ള ഡേർട്ടൊക്കെ വെച്ചിട്ട് തന്നെ ഡേർട്ട് പൊട്ടിക്കായിരുന്നു. ഈ ഷവൽ വെച്ച് നമ്മൾ തോണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും. ഷവൽ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല, പിക്കാക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു കല്ല്, വൈറ്റ് കളർ കല്ല് പോലുള്ള സംഭവമെല്ലാം ഞാൻ പൊട്ടിക്കുകയാണ്. നമുക്ക് അതാണ് ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എലമെൻറ്റും ആ ഒരു ഇതാണ്. ഡേർട്ട് കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം 37. ശരിക്കും ഡേർട്ട് ചെളിയല്ലേ സംഭവം. ചെളി വെച്ചിട്ട് വീടുണ്ടാക്കിയ കഴിഞ്ഞ ആദ്യ ടൈമിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഡേർട്ട് വെച്ചിട്ട് തന്നെയാണ് വീടുണ്ടാക്കിയ. അപ്പോൾ അതിൽ കുറേ കൂട്ടുകാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായി, മറ്റേ പൊട്ടിത്തെറിക്കുന്ന ക്രീപ്പർ അല്ലേ, പൊട്ടിത്തെറിക്കുന്ന ക്രീപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെളിയൊക്കെ പൊട്ടിത്തെറിക്കുന്നൊക്കെ ആൾ പറയുന്നുണ്ടായി. ഒരു ബ്രോ കമൻ്റ് ചെയ്തേക്കണ ശ്രദ്ധിച്ചാൽ, അതുള്ളതാണോ എനിക്കറിയില്ല അതിനെപ്പറ്റി. പൊട്ടിത്തെറിക്കോ അങ്ങനെ ക്രീപ്പർ വന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെച്ച് പൊട്ടിത്തെറിച്ചാൽ. ഒന്നാമത് നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ടാണ് വീട് ഉണ്ടാക്കണത്. പ്ലാങ്ക്സോ അല്ലെങ്കിൽ വുഡൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി സ്ട്രോങ്ങല്ലോ. ഗ്രാനൈറ്റ് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഗ്രാനൈറ്റ് തറ ഇത് തറയിൽ നിന്ന് ഗ്രാനൈറ്റ് ആണ്, തമ്പുരാൻ അറിയാം. എന്തായാലും കളക്ട് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കാണിക്കുന്നത്. അത് പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഗ്രാനൈറ്റ്. കുറേ സംഭവങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, നമ്മുടെ വ്ളോഗിങ് ചാനലിൽ കണ്ണാപ്പി എന്ന് പറയുന്ന വ്ളോഗിങ് ചാനലിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് കാണുക. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ കണ്ണാപ്പി എന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ വീഡിയോ കിട്ടും. നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നമ്മളൊരു മോട്ടോ വ്ളോഗാണ് ഇട്ടിരിക്കുന്നത്. കുറേ ട്രാവലിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എന്താണ് GTA 5 മാരുതി കൊണ്ടുവരണം എന്ന് നോക്കിയിട്ട് പറ്റണില്ല. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ ഒരു മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മോട്ടോ വ്ളോഗാണ് നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത്, കണ്ണാപ്പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നോക്കുക. എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് പിങ്ക് ചേ ലിങ്ക് പിങ്ക് ഉള്ളിടുക നാക്ക് കൊടുക്കണണ്ട ലിങ്ക് പിൻ ചെയ്തിടാം. പിൻ ചെയ്തിടാം. ഓക്കെ, പിങ്കെന്ന് കേപ്പി വായൽ എന്ത് പറയാനാണ്. അപ്പോൾ പിൻ ചെയ്തിടാം. നിങ്ങൾക്ക് ടൈം പോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ടൈം പോലെ ഒന്ന് കയറി നോക്കട്ടോ. മോട്ടോ വ്ളോഗ്സ് ആണ്, നമ്മൾ ഒരു മാരുതി 800 ഇറക്കിയിട്ടുണ്ട്. മോഡിഫിക്കേഷനൊക്കെ ആണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിലൊന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക. നിങ്ങളുടെ സജഷൻസ്, ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സജഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ആധികാരികമായി അറിയാവുന്ന കൂട്ടുകാരൊക്കെ, എന്താ പറയുക, വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ഒരുപാട് ചങ്ക് വെഡ്ഡീസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു തരിക. നമ്മുടെ മോഡിഫിക്കേഷൻ വേറെ ലെവലാക്കാനാണ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ടൈം ഉള്ള കൂട്ടുകാരൊന്ന് കയറി നോക്കുക. ടൈം ഇല്ലാത്ത കൂട്ടുകാർ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും ഇപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ടൈം കിട്ടുന്നതനുസരിച്ച് വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് നമുക്ക് അവിടെ എന്താ സാധനം, കളർ വ്യത്യാസമുണ്ട്, വെട്ടമില്ലാത്തയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു ലൈറ്റ് വെക്കണമല്ലോ. ലൈറ്റ് എവിടെ, ലൈറ്റ് എവിടെ, നമ്മൾ വന്ന വഴി അറിയാനായിട്ട് ഓരോ കോർണറിൽ നമുക്ക് ലൈറ്റ് തൂക്കാം. അവിടെ ഒരെണ്ണം തൂക്കി, ഈ സൈഡിൽ ഒരെണ്ണം തൂക്കാമല്ലേ. ഓക്കെ, ഇവിടെ ഒരെണ്ണം തൂക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഗ്രാവൽ കുറേ ഉണ്ട്, എന്തോരാ നോക്കി ചവറ് പോലെയാണ്. എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കിട്ടുന്ന കൊണ്ടുപോട്ടെ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഡയമണ്ടോ ഗോൾഡോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താഴേക്ക്
ഉള്ളിലേക്ക് മൈൻ ചെയ്ത് പോകണമെന്ന് തോന്നുന്നു അല്ലേ? ആ നമുക്ക് റെഡിയാക്കാം, നമുക്കൊരു ഡയമണ്ട് ഹണ്ടിങ് ഒക്കെ നടത്താം. ഓക്കെ, നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അത്. അവിടെ നിന്ന് ഇനി ഓ ആ വഴി ഞാനൊന്ന് ഓക്കെ ആക്കി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വഴി മനസ്സിലാവില്ല. ഇവിടുന്ന് തിരിഞ്ഞാലോ ഈ ഒരു ഓപ്ഷൻ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ നേരെ ഇറങ്ങി ഈ ഏരിയയിൽ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് തിരിയാം, സൈഡ് മാറാം. ഓക്കെ, ഈ സൈഡ് ഒന്ന് വച്ച് പോവാം. നമുക്ക് അതായത് നമ്മുടെ കയ്യിലില്ലാത്ത എലമെൻറ്റ്സ് കിട്ടിയിട്ടാണല്ലോ കാര്യമുള്ളൂ. ഡയറക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് മൈൻ ചെയ്ത് പോയിട്ട് നമുക്കൊരു തേങ്ങ കിട്ടണില്ലാന്നേ, അതാണ് സങ്കടം. ഇവിടുന്ന് ഇനി താഴേക്ക് ഇറങ്ങാം, അതാണ് തോന്നുന്നത്. സ്റ്റോൺ പിക്കാക്സ് പറഞ്ഞ് പൊട്ടി തീർന്നു. പെട്ടെന്ന് പെട്ടെന്ന് പിക്കാക്സും കാര്യങ്ങളും തീരണ്ട് കേട്ടോ, അത് ഭയങ്കര ശോകമാണ്. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് ഇതും പൊട്ടിച്ച് റെഡിയാക്കട്ടെ. ഇതും ഓക്കെ, അത് പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. എന്താക്കും എന്തോ, നമുക്ക് തന്നെ നോക്കാം. താഴേക്ക് ഇനി ഇറങ്ങാമല്ലേ. ഇവിടെയും പൊട്ടിച്ച് റെഡിയാക്കട്ടെ. ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഈ സൈഡും പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങണം. കല്ല് പൊട്ടിച്ച് ആ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഗ്രാവൽ ആ സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നൂല്ലേ. ഇനി താഴേക്ക് ഇറങ്ങിയാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇവിടേക്ക് ഇറങ്ങും. ഈ സൈഡിൽ നമുക്ക് പൊളിച്ചിട്ട് ആ ഒരു ഇറങ്ങിപ്പോവാനുള്ള ഓപ്ഷൻ ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് താഴേക്കല്ല, വെട്ടം കുറഞ്ഞു തുടങ്ങി. നമുക്ക് ഒരു ഇതും കൂടി ആക്കിയിട്ട് നമുക്ക് അവിടെ ഒരു ലൈറ്റ് വയ്ക്കാം. ലൈറ്റിൻ്റെ നല്ല ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതും സെറ്റാക്കാം. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കൂടെ കളിക്കാമോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പി സിയിലാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്, മൊബൈലിൽ കളിക്കുന്നില്ല. ഓക്കെ, മൊബൈലിൽ കളിക്കാൻ ഇൻട്രസ്റ്റും ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എൻ്റെ ഫോൺ ആകെ ഒരു എന്താണ് അവശ നിലയിലാണ്. അപ്പോൾ ഫോണിൽ ഗെയിം കളിക്കൽ പറ്റില്ല. ഫോണിൽ കളിക്കുന്നവരും നമ്മൾ പി സിയിൽ കളിക്കുന്നവരും മിക്സ് ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ? നമ്മൾ ഈ പബ്ജി ഒക്കെ കളിക്കുന്ന പോലെ എമുലേറ്ററും പബ്ജി മൊബൈലും ഒരു മൊബൈലിൽ കളിക്കുന്നവരും ഒരുമിച്ച് കളിക്കുന്ന പോലെ മൈൻക്രാഫ്റ്റ് അങ്ങനെ കളിക്കാൻ പറ്റുമോ? വല്ല ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിയാവുന്ന കൂട്ടുകാരൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അറിയാൻ വേണ്ടിയാണ്, കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മച്ചാന്മാർ ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് ഫേസ്ബുക്ക് പേജിലും മെസ്സേജ് വരുന്നുണ്ട്, ബ്രോ മൈൻക്രാഫ്റ്റിൻ്റെ ലൈവ് ഇടുക അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കാൻ ബ്രോ മൊബൈലിലാണ് കളിക്കുന്നതെന്ന് വെച്ച്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മൊബൈലിൽ കളിക്കുന്നില്ല ഞാൻ, അതുകൊണ്ടാണ് പി സിയിലാണ് കളിക്കുന്നത്. SMB സെർവർ നമ്മൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് വരും ദിവസങ്ങൾ വരും. ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ഹൈപ്പറും ടൈഗറൊക്കെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബിസിയാണ്. അവന്മാരുണ്ടെങ്കിലാണ് നമ്മുടെ SMB സെർവർ ഒരു രസം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കയറിയിട്ട് ആകെ അവിടെ അന്തം വിട്ടുപോയി, കാരണം എനിക്കൊരു തേങ്ങ അറിയാൻ പാടില്ല. അപ്പോൾ ഇവന്മാരുണ്ടെങ്കിലാണ് നമുക്ക് ഞാൻ എന്തെങ്കിലും കളിക്കാൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് കയറിയാൽ ആകെ ശശിയാവും, അത് കാരണം നമ്മൾ ചെയ്തില്ല. കഴിഞ്ഞ ദിവസം SMB സെർവറിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ സെർവർ വീഡിയോസും വേണോ? ഡെയിലി ഡെയിലി അല്ല, അതായത് രാവിലെ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മൈൻക്രാഫ്റ്റ് വീഡിയോ സെഗ്മെൻറ്റിൻ്റെ ടൈമിൽ SMB വീഡിയോസും പിന്നെ നമ്മുടെ അല്ലാണ്ടുള്ള ഇതുപോലെയുള്ള സർവൈവൽ വീഡിയോസും ഉൾപ്പെടുത്തണോ, അതായത് മിക്സ് ചെയ്ത് വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ ചങ്ക് ബഡ്ഡീസ് സബ്സ്ക്രൈബേഴ്സുമാർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏത് ആണോ ഓപ്ഷൻ, നമുക്ക് ഏതായാലും സീനില്ല, നമ്മൾ എന്തും ചെയ്യും. നമ്മൾ എന്താണ് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി അവർ പറയുന്ന ആ ഒരു സംഭവം തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ വന്നാലും നമുക്ക് സീനില്ല. കല്ല് പൊട്ടിച്ച് ഇനി അകത്തേക്ക് കയറാനായിട്ട് തല മുട്ടും, മേളിലൊന്ന് ഓക്കെ ആക്കി എടുക്കാണ്ട് കോള് കിട്ടണില്ല. അവിടെ ഒരു ഫ്ലിൻ്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. കോളാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, പക്ഷേ കോള് മാത്രം കിട്ടണില്ല, ബാക്കി എന്ത് മാങ്ങാത്തതിലേയും കിട്ടുന്നുണ്ട്. എന്ത് കണ്ടായാലും അത് ഇവിടെയും പൊട്ടിച്ച്. ഇനിയിപ്പോൾ കല്ലൊക്കെ പൊട്ടിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ വന്ന വഴി മാറിപ്പോവോ? ഇത്രയും നമ്മൾ മൈൻ ചെയ്ത്, അയ്യോ രാത്രി പുറത്തേക്ക് പോയാൽ സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. ഡേർട്ട് ഉള്ളത് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇവിടെ വരെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണെങ്കിലും വലിയ പ്രശ്നമുള്ള ഇതായിട്ട് തോന്നണില്ല. വീടിൻ്റെ ഉള്ള വാതിൽ വച്ചിട്ടില്ല കേട്ടോ നമ്മൾ, വാതിൽ നമുക്ക് അടുത്ത ദിവസം വയ്ക്കാം. ഫ്ലിൻ്റ്, എന്താ സംഭവം ഫ്ലിൻ്റ്? എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. കരി പോലെ തന്നെ ഇരിക്കണം, നമ്മുടെ കോള് പോലെ തന്നെയാണ് ആ ഒരു സംഭവം ഇരിക്കണം, പക്ഷെ അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ എന്താ, ഫർണസ് ഉണ്ട്. ഫർണസ് നമുക്ക് ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഫർണസ് ഒരെണ്ണം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു സംഭവം ഞാൻ കണ്ട്, അതെന്താണെന്ന് ഒന്ന് നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഈ ഫർണസും കൂടി വച്ചിട്ട് മതിയോ? ബാക്കി ഈ ഫർണസ് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അയ്യോ അതിൻ്റെ മുകളിലായിട്ട് കിട്ടെ. ഓക്കെ, രണ്ട് ഫർണസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വയ്ക്കാൻ നോക്കാം.
രണ്ട് ഫർണസ്സായി. അപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫർണസ്സിൽ വെക്കാമല്ലോ. ഫർണസ് പോലെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടി കണ്ടു, അതൊന്ന് നോക്കട്ടെ. അതിന് ഫർണസ് പിന്നെന്താണ്, മൂന്ന് ഫർണസ് ആയിട്ടുണ്ട്. സ്മോക്കർ അത് തന്നെ. ഇതെന്താ സ്മോക്കർ, എന്താ സംഭവം? ഫർണസും വുഡും വെച്ചുള്ള സെറ്റപ്പ് അല്ലേ. ഓക്കെ, സ്മോക്കർ എന്ന് പറയുന്ന ആ ഒരു സാധനം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ യൂസ് എന്താണെന്ന് അറിയാവുന്ന കൂട്ടുകാർ ഒന്ന് സിമ്പിളായിട്ട് മലയാളത്തിൽ, മംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല, മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ. സ്മോക്കർ എന്ന് പറയുന്ന സാധനം കിട്ടി. ഇനി എനിക്ക് തോന്നാം മേളിക്കൂടൊരു കത്തി പോലെ സാധനം കറങ്ങണ ആ ഒരു സംഭവമാണോ. ഏ അതാവാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും കോളല്ലേ, ആ ഫ്ലിൻ്റാണ്. ഫ്ലിൻ്റ് താഴെ വയ്ക്കാൻ പറ്റണില്ല, അതും എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വരും ദിവസങ്ങൾ കളിച്ച് 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 പഠിക്കും പിന്നെ അല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ താഴേക്ക് ഇറങ്ങട്ടെ. ഇനി അവിടെ നിന്ന് കുറേ സംഭവങ്ങൾ ഇനി കളക്ട് ചെയ്യാനായിട്ടേ കോളാണ് മെയിനായിട്ട് വേണ്ടത്. കോള് കിട്ടണില്ല, പിക്കാക്സ് തീരുമോ? കോള് ഞാൻ തപ്പി തപ്പി വന്നതാണ്. ലൈറ്റ് നമ്മുടെ കയ്യിൽ ടോർച്ച് ഒരെണ്ണം കൂടി ഉണ്ട്, അത് സെറ്റാക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു വ്ളോഗ് വീഡിയോൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ തീരാറായിട്ടുണ്ട്. ഏകദേശം വീഡിയോ തീർന്നതിന് ശേഷം നിങ്ങൾ ടൈം പോലെ ഒന്ന് കയറി നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ നമ്മുടെ GT5 മാരുതി 800 കൊണ്ടുവരാൻ പറ്റാത്തത് നമ്മൾ റിയൽ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കണ്ടതിന് ശേഷം ഒന്ന് ആ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്സും വ്ളോഗിങ് വീഡിയോസിൻ്റെ ഫീഡ്ബാക്സും ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കാം. നമ്മൾ ഒരുപാട് വ്ളോഗിങ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലേക്ക്, അതിൻ്റെ വീഡിയോയും വ്ളോഗ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ സർവൈവൽ സീരീസ്, ലെറ്റ്സ് പ്ലേ സീരീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മേ വെള്ളത്തിൽ പോയില്ല. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിലും മികച്ച അടിപൊളി സെറ്റപ്പ് ആക്കാം. നമ്മുടെ ഇതൊന്ന് റെഡിയാക്കാനുണ്ട്, വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. എല്ലാം സെറ്റാക്കാം പിന്നല്ല.